الله الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله أما بعد رب اشرح لي صدري ويسر لي أمري وحلل عقدة من لساني يفقه قولي يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. സ്നേഹാദരവുകൾ നിറഞ്ഞ ഈ മഹല്ലിൻ്റെ ആത്മീയമായി നേതൃത്വം നൽകുന്ന മുനീർ ഹിമമി സക്കാഫി ഉസ്താദ്, അതുപോലെ പയ്യമ്പച്ചാൽ ഖത്തീബ് ഉസ്താദ് തുടങ്ങി സ്റ്റേജിലും സദസ്സിലുമുള്ള പണ്ഡിതന്മാർ, ഉമറാക്കൾ, സഹോദരന്മാർ, സഹോദരിമാർ, റബ്ബ് തആല നാം ഈ ഒരുമിച്ച് കൂടിയത് കബൂൽ ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാ, വളരെ മഹത്തായ ഒരു മജ്ലിസിലാണ് ഞാനും നിങ്ങളുമുള്ളത്. ഇന്ന് ലോകം ഒട്ടക്കും അറിയപ്പെടുന്ന ഒരു വലിയ സയ്യിദും അതുപോലെ വലിയ ഒരു പ്രഗത്ഭ വ്യക്തിത്വമായ വലിയ പണ്ഡിതനും എല്ലാ നിലക്കും വലിയ കൈവ് തെളിയിച്ചു കൊണ്ടിരിക്കുന്ന, മാത്രമല്ല മഹാനായ സുൽത്താനുൽ ഉലമ ഉസ്താദ് അവർകൾ പ്രത്യേകമായി അംഗീകാരം കൊടുത്ത പ്രഭാഷകനായ നഈമി ഉസ്താദ്, ഇരുവരും ഈ മഹത്തായ മജ്ലിസിന് നമുക്ക് നേതൃത്വം നൽകുകയും ഇനി ഇൻഷാ അല്ലാ നമ്മുടെ മാണിമൂലയിലെ അടുത്ത ചാരി നിൽക്കുന്ന മഹല്ലായ ബന്ദടുക്ക ഏണിയാടി സയ്യിദ് അവർകൾ അല്പസമയത്തിനുള്ളിൽ ഈ മഹത്തായ മജ്ലിസിനെ ധന്യമാക്കി കടന്നു വരാനിരിക്കുകയാണ്. സയ്യിദ് അവർകളെ സംബന്ധിച്ചിടത്തോളം സാധാരണയിൽ നമുക്കറിയാം, പണ്ടേ കേട്ടു പരിചയമുള്ള ഒരു വാക്കാണ് മുറ്റത്തെ മുല്ലക്ക് മണമില്ല എന്നുള്ളത്. എന്ന പോലെ നമ്മുടെ പരിസരത്തുള്ള ഒരാളാകുമ്പോൾ അത് ഏണിയാടില്ല തങ്ങളല്ലേ എന്നൊരു തോന്നൽ ഒരു പക്ഷേ നമ്മുടെ ചെറിയ മനസ്സിൽ കടന്നു വന്നേക്കാം. നാം എപ്പോഴും കാണുന്ന വ്യക്തിയല്ലേ എന്നുള്ളതായൊക്കെ നമ്മുടെ മനസ്സിലേക്ക് തോന്നിയേക്കാം. ഏതായിരുന്നാലും വലിയ ഒരു പണ്ഡിതനും അതേപോലെ തന്നെ ആത്മീയ മജ്ലിസുകൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന വലിയൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്. കർണാടകയിൽ
അറിയപ്പെട്ട ദർഗാ ഷരീഫായ എരുമാട് ഒരുപാട് കാലം സേവനം ചെയ്യുകയും ഇപ്പോ നമ്മുടെ ചാരത്ത് സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു. സയ്യിദവർഗളുടെ ഉപദേശവും ദുആയും പ്രതീക്ഷിച്ചിരിക്കുന്ന നിങ്ങൾക്ക് മുമ്പിൽ ഒരു ഭാഷണം നടത്താൻ ഈ വിനീതൻ ആഗ്രഹിക്കുന്നില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാന് ഈ പരിപാടിയിലെ ഒരു അതിഥിയായി വന്നതല്ല, ഒരു മെമ്പറായി വന്നതാണ്. കാരണം മാണിമൂല, പൈമ്പച്ചാൽ, കുംഭക്കോട് തുടങ്ങി ഈ മൂന്ന് മഹല്ലുകളും വളരെ തൊട്ടിരിമ്പി നിൽക്കുകയും എല്ലാ കാര്യങ്ങളിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ ഉസ്താദുമാർ തമ്മിലുള്ള സഹകരണവും ഉമറാക്കൾ തമ്മിലുള്ള സഹകരണവും. അപ്പോ അവിടെ ഒരു പരിപാടി വെച്ചാൽ ഇവിടെയുള്ള ഉസ്താദുമാരും നാട്ടുകാരും ഒന്ന് സഹകരിക്കുന്നു, അതേപോലെ തന്നെ ഇവിടെ ഒരു പരിപാടി വെച്ചാൽ അവിടെയുള്ളവർ ഇങ്ങോട്ട് വരുന്നു. പൈമ്പച്ചാൽ പരിപാടി വെക്കുമ്പോ അങ്ങോട്ടും എത്തിപ്പെടാൻ വേണ്ടി ശ്രമം നടത്തുന്നു. ആ രീതിയിൽ പരസ്പരം ഐക്യത്തോടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു തആല ഐക്യം നിലനിർത്തി തരുമാറാവട്ടെ എല്ലാ കാര്യങ്ങളിലും. റബിയുൽ അവ്വലിലാണെങ്കിലും അങ്ങനെ എപ്പോഴും നടത്തപ്പെടുന്ന മജ്ലിസുകൾക്കൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് സംസാരിച്ച് കാര്യങ്ങൾ തീരുമാനിച്ച് നടത്തുന്ന ഒരു ചുറ്റുപാടാണ്. റബ്ബ് തആല നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അപ്പോ വിളിച്ച സ്ഥിതിക്ക് ഒരല്പം ഒരാശംസ പ്രഭാഷണം നടത്തി ഇൻഷാ അല്ലാഹ് ഞാൻ വിരമിക്കും. അല്ലാഹു സുബ്ഹാനഹു തആല ഈ മജ്ലിസ് നമ്മിൽ നിന്ന് കബൂലാക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെ, നഈമി ഉസ്താദിന്റെ സാരസമ്പൂർണമായ പ്രഭാഷണം കേട്ടു. ശേഷം ജലാൽ തങ്ങളുടെ പ്രഭാഷണവും കേട്ടു. മഗ്‌രിബ് നമസ്കാരാനന്തരം ഇരുട്ടി മുഹമ്മദ് ചാന്റെ പ്രഭാഷണവും കേട്ടു. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു സാധാരണ വ്യക്തിയാണ്. ആ ഒരു സാധാരണ വ്യക്തി നേരത്തെ ഞാൻ അവിടെ പ്രഭാഷണ മേഖലയിൽ കൂടുതലായി ഇല്ലാത്തത് കൊണ്ട് കൈവുള്ളവർ സംസാരിക്കട്ടെ, അവർക്ക് വേണ്ടി വൈ മാറിക്കൊടുക്കലാണ് എന്റെ പതിവ്. ഏതായിരുന്നാലും അടുത്ത മഹല്ലത്ത് ഉസ്താദല്ലേ എന്ന നിലക്ക് അവർ വീണ്ടും വീണ്ടും പ്രസ് ചെയ്തപ്പോ ഇവിടെ പ്രഭാഷണം നടക്കുന്നു മുഹമ്മദ് ഖാന്റെ. അപ്പോ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം സാധാരണ ഉസ്താദുമാരായ ഞങ്ങൾ ഇതേ വേഷത്തിൽ ഞാൻ സംസാരിക്കുകയാണെങ്കിലും ഇനി വേറെ ആരെങ്കിലും സംസാരിക്കുകയാണെങ്കിലും അതൊരു ഉസ്താദ് എന്ന നിലക്ക് എപ്പോഴും കാണുന്നതായതുകൊണ്ട് മാത്രമല്ല പള്ളിയിലും എല്ലാ വെള്ളിയാഴ്ചയും ഉസ്താദുമാരുടെ പ്രഭാഷണം കേൾക്കുന്നു, സകല മജ്ലിസുകളിൽ നിന്നും നമ്മൾ കേൾക്കുന്നു. മാത്രമല്ല വെള്ളിയാഴ്ച ജുമുഅക്ക് ശേഷം ചെറിയ മുത്തഅല്ലിമീങ്ങൾ അവരും ഇതേ വേഷത്തിൽ തന്നെ വന്ന് നമുക്ക് മുമ്പിൽ നസീഹത്ത് പറഞ്ഞു തരുന്നു. അതിൽ നിന്ന് മാറിയിട്ട് സാധാരണക്കാരനായ ഒരു വ്യക്തി പറയുമ്പോ അദ്ദേഹം പറയുന്ന ആ പോയിന്റിലേക്ക് നമ്മൾ നോക്കി ശ്രദ്ധിക്കുകയും ഏതെങ്കിലും ഒരു വ്യക്തിയുടെ മനസ്സിന്റെ ഉള്ളിൽ അറിയാതെ എന്നെ പോലത്തെ ഒരു വ്യക്തിയാണല്ലോ ആ സംസാരിക്കുന്നത്, അദ്ദേഹത്തിന്റെ മനസ്സിന്റെ അടിത്തട്ടിൽ നിന്നുള്ള വാക്കുകൾ പുറത്തോട്ട് വരുമ്പോ ആ ഒരു സംസാരം പെട്ടെന്ന് ഫലം ചെയ്യാൻ കാരണമാകും. അപ്പൊ ആ ഒരു സംസാരം നടന്നുകൊണ്ടിരിക്കുമ്പോ അത് നീണ്ടു പോയിക്കോട്ടെ എന്ന നിലക്ക് ഒരല്പം കൂടി അവിടെ നിന്നു. ഇവിടെ വന്നാൽ എനിക്കറിയാം പ്രഭാഷണം നിർത്തുമെന്നുള്ളത്. എന്ന പോലെ തന്നെ ഇവിടെ കയറലും നിർത്തലും ഒരുമിച്ചായി.
ഏതായിരുന്നാലും അദ്ദേഹത്തിന്റെ നേരത്തെ സക്കാഫി ഉസ്താദ് സൂചിപ്പിച്ച പോലെ നാടൻ ശൈലിയിലുള്ള സംസാരവും അദ്ദേഹം സംസാരിച്ചു. നമുക്കറിയാം, ഏതൊരു വ്യക്തി പറയുകയാണെങ്കിലും സംസാരിക്കുകയാണെങ്കിലും നമ്മുടെ ആത്മീയമായ വിജയവുമായി ബന്ധപ്പെട്ടായിരിക്കും സംസാരിക്കുക. ആത്മീയമായ വിജയം മർമ്മപ്രധാനം അതാണ്. കേവലം ഈ ദുനിയാവിലുള്ള കുറഞ്ഞ കാല ജീവിതം അതൊരിക്കലും ശാശ്വതമല്ല. നമുക്ക് ആർക്കും ഗ്യാരണ്ടിയില്ല. ഗ്യാരണ്ടി ചീട്ടോടുകൂടി ഒരു ഉമ്മയും ഒരു മകനെയും പ്രസവിച്ചിട്ടില്ല, മകളെയും പ്രസവിച്ചിട്ടില്ല. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ചിലപ്പോ ഒരുപാട് കാലം ജീവിക്കാൻ തൗഫീഖ് ഉണ്ടായേക്കാം. ഒരാഴ്ച മുമ്പാണ് പൈമ്പച്ചാലിൽ ഏകദേശം 100 വയസ്സോളം ജീവിച്ച ഒരു വ്യക്തി ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോയത്. അദ്ദേഹത്തിന്റെ ഖബർ ജീവിതം റബ്ബ് തആല സന്തോഷത്തിലാക്കി കൊടുക്കുമാറാവട്ടെ. അദ്ദേഹം 100 കൊല്ലം ജീവിച്ചു, അതുകൊണ്ട് ഞാനും 100 കൊല്ലം ജീവിക്കുമെന്ന് പറയാൻ എനിക്കൊരിക്കലും അവകാശമില്ല. എന്ന പോലെ തന്നെ നമുക്ക് ആർക്കും ഒരിക്കലും പറയാനും വാദിക്കാനും കഴിയില്ല. ഏത് രീതിയിൽ മരുന്ന് കഴിച്ചാലും ഏത് രീതിയിലുള്ള ചികിത്സ നടത്തിയാലും നമ്മുടെ ഗ്യാരണ്ടി ഒരിക്കലും നമുക്ക് ഉറപ്പുവരുത്താൻ കഴിയില്ല. നല്ല സന്തോഷകരമായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കാം റബ്ബ് തആല പെട്ടെന്ന് മടക്കി വിളിക്കുന്നത്. 2 ദിവസം മുമ്പാണല്ലോ കുംഭക്കോട് മദനി ഉസ്താദ് ഇപ്പൊ ബന്ധടുക്കയിൽ താമസിച്ചുകൊണ്ടിരുന്ന അദ്ദേഹം മരണപ്പെടുന്ന സമയത്ത് ഈ വിനീതൻ ഞാനിപ്പോ വീട് നിർമ്മിച്ച പാണ്ടിയിലായിരുന്നു. അവിടെ ഞാൻ നിൽക്കുന്ന സമയത്ത് എനിക്ക് കുംഭക്കോട്ടുകാരുമല്ല പരിസരത്തുള്ളവരുമല്ലാത്ത ബദിയടുക്ക ഭാഗത്ത് നിന്ന് ഒരാൾ വിളിച്ചു, ഒരു ഉസ്താദ് വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ ഒരു വ്യക്തി മരണപ്പെട്ടിട്ടുണ്ട് മദനി, നിങ്ങൾക്കറിയുമോ എന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു എനിക്കറിയില്ല, അങ്ങനത്തെ ഒരു മരണം എനിക്ക് ഓർമ്മ വരുന്നില്ല. അദ്ദേഹം എന്നോട് പറഞ്ഞത് മരതടുക്കത്ത് താമസിക്കുന്ന ആളാണ്, അപ്പൊ അങ്ങനെ താമസിക്കുന്ന ഒരു വ്യക്തി എന്റെ മനസ്സിലേക്ക് കടന്നു വരുന്നേ ഇല്ല. ബന്ധടുക്കത്താണ് എന്ന് പറയുകയാണെങ്കിൽ പെട്ടെന്ന് ഓർമ്മ വരുമായിരുന്നു. അങ്ങനെ വീണ്ടും ഞാൻ ആ അതിന്റെ നിജസ്ഥിതി എന്താണെന്ന് അറിയാൻ വേണ്ടി നാട്ടിലുള്ള ഇസ്മായിൽ സയാദിക്ക് വിളിച്ചപ്പോ അദ്ദേഹത്തോട് ഇങ്ങനെ ഒരു ന്യൂസ് കേട്ടു, യാഥാർത്ഥ്യം അതിന്റെ സത്യമാണോ അല്ല അസത്യമാണോ എന്നറിയാൻ വേണ്ടി ഒരു ന്യൂസ് കേട്ടു, അത് ശരിയാണോ എന്നാണ് ഞാൻ ചോദിച്ചത്. ആ തങ്ങളെ ശരിയാണ് എന്ന് പറഞ്ഞപ്പോ സ്വാഭാവികമായി ആ മരണ വാർത്ത കേട്ടപ്പോ വല്ലാത്ത ഒരു നെട്ടൽ അനുഭവപ്പെട്ടു. ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം എപ്പോഴും എന്നോട് സംസാരിക്കുകയും അതുപോലെ തന്നെ എന്റെ നമ്പർ എവിടുന്നോ സംഘടിപ്പിച്ച് വാട്സപ്പിലൂടെയും മറ്റുമൊക്കെ അദ്ദേഹം പല കാര്യങ്ങളും ചർച്ച ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ ഈ ഇടക്കാലത്ത് വെച്ച് ഒരു സൂട്ടബിളായ ജോലി ലഭിക്കാത്തത് കൊണ്ട് അർഹമായ ജോലി വരികയാണെങ്കിൽ തങ്ങൾ അറിയിക്കണമെന്ന് പറഞ്ഞ് പലപ്പോഴും വാട്സപ്പിലൂടെ പറയുകയും ഞാൻ ഇന്നാലിന്ന സ്ഥലത്തുണ്ട് എന്നൊക്കെ പറഞ്ഞ് പരതി പിടിച്ച് വിട്ടുകൊടുക്കുകയും പക്ഷേ അത് ക്ലിയർ ആയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും സംസാരിക്കുകയും ഒക്കെ ചെയ്ത് ഇതൊക്കെ ഈ അടുത്ത കാലത്താണ്. അതിന്റെ ഇടയിലാണ് പെട്ടെന്ന് ഒരു സ്റ്റോക്ക് അടിച്ച പോലെ മരണ വാർത്ത കേൾക്കുന്നത്. ഇത്രയേ ഉള്ളൂ മനുഷ്യന്റെ അവസ്ഥ. അതുകൊണ്ട് ഇവിടെ നമ്മൾ ഈ കൂടിയിരിക്കുന്ന നമുക്ക് ഇതേ ആരോഗ്യത്തോടുകൂടി വീട്ടിലേക്ക് തിരിച്ചു പോകാൻ കഴിയുമോ ഇല്ലേ എന്ന് പറയാൻ നമുക്കാർക്കും കഴിയില്ല. നമുക്കാർക്കും പറയാൻ കഴിയില്ല ഏത് നിലക്കായിരിക്കും നമ്മുടെ മരണം സംഭവിക്കുക എന്നുള്ളത്. അതുകൊണ്ട് ഈ ലോകത്തിൽ നിന്ന് എപ്പോഴും വിട പറയും എന്ന ആ ഒരു ബോധം നമുക്കെപ്പോഴും ഉണ്ട് എങ്കിൽ ഈ ലോകത്തിൽ നിന്ന് തിരിച്ചു പോകേണ്ടവരാണ് നാം ഓരോരുത്തരും എന്ന ബോധം നമുക്കുണ്ട് എങ്കിൽ ഒരിക്കലും തന്നെ നമ്മുടെ മനസ്സിൽ നമ്മുടെ മഹത്തായ മജ്ലിസിലേക്ക് ഏണിയാടി തങ്ങളുപ്പാപ്പ കടന്നു വരുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ.
അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അല്ലാഹു സുബ്ഹാനഹു വതആല സയ്യിദ് അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് മുഹിബ്ബീങ്ങളെ, പൗരത്വവും അതുപോലെ തന്നെ മറ്റു വിഷയങ്ങളും ഒന്നും വരുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പേടിക്കേണ്ടതില്ല. കാരണം നാം ഇവിടെ കാലാകാലം ജീവിക്കേണ്ടവരല്ല എന്നുള്ളത് തന്നെ. അതുകൊണ്ട് പാരത്രികമായ ലോകത്ത് യാഥാർത്ഥ്യ ജീവിതത്തിലേക്ക് കടക്കുന്നതിന്റെ മുമ്പ് ഇവിടെ ഒരു കുറഞ്ഞ കാലയളവിലുള്ള, കേവലം ദുനിയാവിലേക്ക് നാം വന്ന വിസിറ്റിങ്ങിന് വേണ്ടി മാത്രം വന്നവരാണ്. അപ്പൊ ഈ സമയത്ത് തിരിച്ചു പോകാൻ ആവശ്യമായ എന്തെല്ലാം നമുക്ക് കൊണ്ടുപോകാൻ കഴിയുമോ അതെല്ലാം നാം വേണ്ടുപോലെ മുതലെടുക്കുകയും ഇത്തരം മഹത്തായ മജ്ലിസുകൾ വേണ്ട രീതിയിൽ നാം മുതലാക്കുകയും ചെയ്ത് ആത്മീയമായി വലിയ മാറ്റമുണ്ടാക്കി നമ്മുടെ പാരത്രിക ജീവിതം സന്തോഷകരമാക്കാൻ നമുക്ക് കഴിയണം. റബ്ബ് തആല നാം ഏവരുടെയും ആഖിബത്ത് നന്നാക്കുമാറാവട്ടെ. പെട്ടെന്നുള്ള മരണങ്ങൾ, അപകട മരണങ്ങളെ തൊട്ട് നമ്മയും നമ്മുടെ ബന്ധുക്കൾ, വേണ്ടപ്പെട്ടവർ, കൂട്ടുകുടുംബാദികൾ, അയൽവാസികൾ, സ്നേഹജനങ്ങൾ മുഴുവരെയും റബ്ബ് തആല കാക്കുമാറാവട്ടെ. ഈ മഹത്തായ മജ്ലിസിന്റെ വറക്കത്തുകൊണ്ട് ഈ ഒരുമിച്ച് കൂടിയ നമ്മുടെ ശരീരങ്ങളിൽ വല്ല മാറാവ്യാധി രോഗവും ഉണ്ടെങ്കിൽ അല്ലാഹു തആല ശിഫയാക്കി തരുമാറാവട്ടെ. അതേപോലെ തന്നെ നമ്മുടെ കൂട്ടുകുടുംബാദികൾ, ബന്ധുമിത്രാദികൾ, അയൽവാസികൾ, ഭക്ഷണം തന്നവർ, സ്നേഹിക്കുന്നവർ, സഹായിക്കുന്നവർ, പല രീതിയിൽ സഹകരിച്ച് സഹായിച്ച ആളുകളുണ്ട്. വാഹന സൗകര്യം ഏർപ്പെടുത്തി തന്നവരുണ്ട്, കടം തന്ന് സഹായിച്ചവരുണ്ട്, പ്രതികൂല സാഹചര്യങ്ങളിൽ ഒരുപാട് ക്യാഷ് വെറുതെ തന്ന് സഹായിച്ചവരുണ്ട്. ഈ പറയപ്പെട്ട രീതിയിൽ പല നിലക്കും സഹകരിച്ച് സഹായിച്ച മുഴുവൻ ആളുകൾ, ഇവരുടെ ആരെങ്കിലും ശരീരത്തിൽ വല്ല രോഗവും ഉണ്ടെങ്കിൽ, അവരുടെ ബന്ധുക്കളുടെ ശരീരത്തിൽ വല്ല രോഗങ്ങളുണ്ടെങ്കിൽ